ഒരു മലയാളി കടയിൽ നിന്നും നാടൻ ചിക്കൻ ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോഴി കിട്ടി. അപ്പോൾ അതുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു മുക്കാൽ കിലോ നാടൻ കോഴി എടുത്തിട്ടിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഉപ്പ്, മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ ഗരം മസാല, ഇത് പെരിഞ്ചീരകമൊക്കെ പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അപ്പോൾ ആദ്യം ഈ പൊടികളൊക്കെ ചേർത്തിട്ട് കോഴിയൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ പച്ചക്കറിയായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഞാൻ ആദ്യം കോഴിയിലേക്കൊന്ന് മസാല പുരട്ടി വെക്കുകയാണ്. ഉപ്പ് ചേർത്തു, 1/2 ടേബിൾ സ്പൂണ് മല്ലി ചേർത്തു, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തു, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾ ചേർത്തു, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്തു. ഒരു പകുതി വേവാകുമ്പം ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈക്കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് വെക്കാൽ മതി. അടുപ്പ് കത്തിക്കാം, ഒരു കുക്കർ വെച്ച് കൊടുക്കാം, ചെറിയ തീയിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഉദ്ദേശിച്ച പോലെ പൊടിഞ്ഞ് കിട്ടി. അപ്പോൾ ഇനി ഇത് ആദ്യം ഒന്ന് വാറ്റിയെടുക്കാം. കുക്കർ ഇവിടെ ചൂടാകാൻ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പൊടിച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. അതേ ചോപ്പറിൽ തന്നെ ഞാൻ ഒരു സവാള ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി തക്കാളിയും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഈ തക്കാളി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കറിയിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അക്കാര്യം വളരെ ഈസിയാണ്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളീൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് വെച്ച് കോഴി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കുക്കറിൽ വേവിക്കായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതിയാകും. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാടൻ കോഴിയാകുമ്പോൾ നല്ലോണം വേവ് ഉണ്ടാകും. അപ്പം ചിലപ്പം 1/4 മുതൽ 3/4 മണിക്കൂർ വരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ വെച്ച് വേവിക്കേണ്ടി വരും. ഞാനിപ്പം ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. 40 മിനിറ്റോളം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്നിട്ടൊന്ന് നോക്കുകയാണ്. കഷ്ണം ഒന്ന് കടിച്ചു നോക്കിയിട്ട് വേവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ അതിൻ്റെ ഒരു പാകം. അപ്പോൾ കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് അടച്ചു വെച്ചുകൊണ്ട് തന്നെ വേവിക്കാം.
പിന്നെ കുറഞ്ഞൊരു വേവൊക്കെ മതി എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കൂടുതലായിട്ടുള്ള ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വീട്ടിലുള്ളവർക്ക് കറി അല്ലെങ്കിൽ ചപ്പാത്തിയിലേക്ക് മറ്റുള്ളതിലേക്ക് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ചാറിലോട്ട് കൂടിയിട്ട് എടുക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പം ഒരുവിധം വേവായിരുന്നു. അപ്പോൾ ഞാൻ സലാഡിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടിയെടുക്കുകയാണ്. വേറെ പാത്രത്തിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു ചിക്കൻ കറി ഷെയർ ചെയ്യുക. അതിനോടുകൂടി തന്നെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കൊക്കെ അരിയലും പിടിക്കലൊക്കെ നല്ലൊരു എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഞാനൊരു ദിവസം കുക്കുംബറിനോട് കൂടിയിട്ടാണ് കഴിച്ചത്. ഇതുപോലെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ കുക്കുംബർ എപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു സലാഡായിട്ട് കഴിക്കുമ്പോൾ കുക്കുംബർ കടിച്ച് തിന്നേണ്ട ഒരു മടി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഇറച്ചിയോ പിന്നെ കോഴിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനോട് കൂടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത കുക്കുംബർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ ആ കുക്കുംബറിലേക്ക് ഇത്തിരി ഒരു ഓയിലും കുരുമുളകും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് എടുത്തിട്ടത്. ചിക്കൻ പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂടും എന്നതുകൊണ്ട് തന്നെ കുറച്ച് അളവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. കോഴി വാങ്ങിച്ചപ്പോൾ ഇത് ശരിക്കും നാടൻ കോഴി തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ബ്രോയിലർ കഴിക്കുന്ന അതുപോലെയല്ല. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതിൻ്റെ എല്ലിൻ്റെ ഒക്കെ ഒരു ഫലം കണ്ടപ്പോൾ നാടൻ കോഴി തന്നെയാണെന്ന്. എന്തായാലും അൽഹംദില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചുരുങ്ങിയ വിലയ്ക്ക് ഒരു ചോപ്പറൊക്കെ വാങ്ങാൻ കിട്ടും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.